നമസ്കാരം നമ്മുടെ പൈസ്റ്റൻ ഐ ടി ഐ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്രാഫ്റ്റ്മാൻ സിവിലിൻ്റെ കഴിഞ്ഞ ദിവസം നമ്മളൊരു ക്ലാസ് കഴിഞ്ഞായിരുന്നു. അതിൻ്റെ ബാക്കിയായിട്ടുള്ള പോർഷൻസ് ആണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. അതായത് ഡ്രോയിങ് ലിസ്റ്റ് ഓഫ് ഡ്രോയിങ് ഇൻസ്ട്രുമെൻറ്റ്സ് എക്യുപ്മെൻറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ് ഇതായിരുന്നു നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. അതിൽ നമ്മൾ ഇൻസ്ട്രുമെൻറ്റ്സ് എടുത്തു കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് എക്യുപ്മെൻറ്റ്സും മെറ്റീരിയൽസും ആണ്. എക്യുപ്മെൻറ്റ്സിനകത്ത് കൂടുതൽ ആദ്യമായിട്ട് വരുന്നത് ഡ്രാഫ്റ്റിംഗ് മെഷീനാണ്. ഡ്രാഫ്റ്റിംഗ് മെഷീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്യാനായിട്ട് അതായത് ഡ്രോയിങ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മെഷീൻ പറയുന്ന പേരാണ് ഡ്രാഫ്റ്റിംഗ് മെഷീൻ. പഴയ കാലങ്ങളിൽ കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നതാണ് ഡ്രാഫ്റ്റിംഗ് മെഷീൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഓട്ടോക്യാഡിനകത്തേക്ക് കടന്നിട്ടുള്ളത് കൊണ്ട് അതായത് നമ്മളിപ്പോൾ ചെയ്യുന്ന ഡ്രോയിങ് മുഴുവനും ഓട്ടോക്യാഡ് ബേസ് ചെയ്തായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഡ്രാഫ്റ്റിംഗ് മെഷീൻ ഇന്നത്തെ കാലത്ത് കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കാറില്ല. പിന്നെ ഉള്ളത് നമ്മളിപ്പം കൂടുതലും ഉപയോഗിക്കുന്നത് ഓട്ടോക്യാഡ് 2D ആൻഡ് 3D വേർഷൻസ് ആണ് ഉപയോഗിക്കുന്നത്. അതായത് 2D ഡ്രോയിങ്ങും 3D ഡ്രോയിങ്ങും. 2D ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും 2D, അതായത് ഒന്നീ ലെങ്തും ബ്രെഡ്ത്തും അല്ലെങ്കിൽ ലെങ്തും ഹൈറ്റും അല്ലെങ്കിൽ ബ്രെഡ്ത്തും ഹൈറ്റും 2D ഉപയോഗിച്ച് ചെയ്യുന്ന ഡ്രോയിങ് ആണ് 2D ഡ്രോയിങ് എന്ന് പറയുന്നത്. 3D ഡ്രോയിങ്ങിൽ 3 കണക്ട് ചെയ്തായിരിക്കും. ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും കൂടി കാണിച്ചുകൊണ്ട് ഐസോമെട്രിക് വ്യൂസിൽ എടുക്കുന്ന ഡ്രോയിങ് ആയിരിക്കും 3D ഡ്രോയിങ്ങിൽ വരുന്നത്. അപ്പോൾ ഈ നമ്മളിപ്പോൾ ആദ്യം മാനുവലായിട്ട് ചെയ്യുന്ന ഡ്രോയിങ് ബേസായിട്ട് ചെയ്യുന്ന ഡ്രോയിങ് നമ്മൾ അത് തന്നെ എന്ത് ചെയ്യും, ഓട്ടോക്യാഡിലേക്ക് മാറ്റി ഓട്ടോക്യാഡിന് വഴി നമ്മൾ ഡ്രോയിങ് ചെയ്യും. അതുകൊണ്ട് ഡ്രാഫ്റ്റിംഗ് മെഷീന് കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കാറില്ല. കൂടുതലും ഉപയോഗിക്കുന്നത് ഓട്ടോക്യാഡ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ഈ ഡ്രാഫ്റ്റിംഗ് മെഷീനും ഓട്ടോക്യാഡുമാണ്, ഓട്ടോക്യാഡ് ബേസ് ചെയ്തിരിക്കുന്ന കമ്പ്യൂട്ടറുമാണ് നമ്മുടെ എക്യുപ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാഡിൽ ഓട്ടോക്യാഡ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാലുടനെ നമുക്കതിൻ്റെ ഒരു പ്രിൻ്റ് വേണം. അതായത് വരച്ചിരിക്കുന്ന ആ ഡ്രോയിങ്ങിൻ്റെ പ്രിൻ്റ്. നമ്മൾ മറ്റേ അല്ലാതെ സാധാ രീതിയിൽ ഡ്രോയിങ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ്, ഡ്രോയിങ് ബോർഡിൻ്റെ മുകളിൽ വെച്ച് അല്ലെങ്കിൽ ഡ്രാഫ്റ്റിംഗ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് ഡ്രോയിങ് പേപ്പറിൽ നമ്മൾ അത് ഏത് വസ്തുവിൻ്റെ ഏത് ഒബ്ജക്റ്റിൻ്റെ ഡ്രോയിങ് നമ്മൾ വരച്ചെടുക്കും. അല്ലെങ്കിൽ സ്ട്രക്ചറൽ ഡ്രോയിങ് ആണെങ്കിലും അതിൽ നമ്മൾ കൈകൊണ്ട് വരച്ചെടുക്കും. എന്നാൽ ക്യാഡ് ചെയ്യുമ്പോൾ നമ്മൾ ആ കമ്പ്യൂട്ടറിനുള്ളിൽ വരച്ചിട്ട് അതിൻ്റെ പ്രിൻ്റ് നമുക്ക് വരച്ചതിൻ്റെ ഡീറ്റെയിൽസ് അത് നമ്മൾ എടുക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് പ്രിൻ്റർ അഥവാ പ്ലോട്ടർ എന്ന് പറയുന്നത്. അപ്പം ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും എക്യുപ്മെൻസിനകത്ത് വരുന്നത്. ഏതൊക്കെയാണ്, ഡ്രാഫ്റ്റിംഗ് മെഷീനും ഓട്ടോക്യാഡും പ്രിൻ്റർ അല്ലെങ്കിൽ പ്ലോട്ടർ, ഇത് 3 എക്യുപ്മെൻസിനകത്ത് വരുന്നത്. ഇനിയുള്ളത് മെറ്റീരിയൽസ് ആണ്. മെറ്റീരിയൽസിൽ ആദ്യത്തേതെന്ന് പറയുന്ന ഡ്രോയിങ് പേപ്പറാണ്, അതായത് ഡ്രോയിങ് ഷീറ്റ്. ഡ്രോയിങ് ഷീറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് A എന്ന് പറയുന്ന അക്ഷരത്തിൽ കൂടിയാണ്. A0, A1, A2, A3 എക്സെട്ര അങ്ങനെ താഴേക്ക് പോകും. അപ്പോൾ A0 എന്ന് പറയുന്ന ഡ്രോയിങ് ഷീറ്റ് ആയിരിക്കും ഏറ്റവും കൂടുതൽ വലിപ്പമുള്ള ഡ്രോയിങ് ഷീറ്റ് എന്ന് പറയുന്നത്. നമ്മൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്നത് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന സൈസ് എന്ന് പറയുന്നത് A2 ഡ്രോയിങ് ഷീറ്റും A2, A3, A4 ഈ മൂന്ന് ടൈപ്പ് ആയിരിക്കും നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഡ്രോയിങ് ബോർഡിൻ്റെ ഡ്രോയിങ്ങിൻ്റെ വലിപ്പത്തിനെ അനുസരിച്ചുള്ള ഡ്രോയിങ് ഷീറ്റ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതായത് വളരെ വലിപ്പത്തിലുള്ള ഒരു ഒബ്ജക്റ്റാണ് നമുക്ക് വരയ്ക്കേണ്ടതെങ്കിൽ ആ ഒബ്ജക്റ്റിനെ കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞായിരുന്നു, സ്കെയിൽ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വലിപ്പമുള്ള വസ്തുവാണെങ്കിൽ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഡ്രോയിങ് വളരെയേറെ വലിപ്പമുള്ളതാണെങ്കിൽ നമ്മൾ ആ ഡ്രോയിങ്ങിനെ എന്ത് ചെയ്യും, അതേ വലിപ്പത്തിൽ നമുക്ക് ഷീറ്റിൽ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ആ ഡ്രോയിങ്ങിൻ്റെ വലിപ്പം അതിൻ്റെ ഷേപ്പിനൊരു വ്യത്യാസവും ഉണ്ടാകുന്നില്ല പക്ഷേ എന്ത് ചെയ്യും, അതിൻ്റെ വലിപ്പം ഒബ്ജക്റ്റിൻ്റെ വലിപ്പ ചെറുപ്പം ഉണ്ടായിരിക്കും. തീരെ ചെറിയ വസ്തുവാണ്, തീരെ ചെറിയ ഒബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ അതിനെ വലുതാക്കി വരച്ച് കാണിക്കും. അതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സ്കെയിലാണ് ഫുൾ സൈസ്, എൻലാർജ്ഡ് സ്കെയിൽ എന്ന് പറയുന്നത്. വസ്തുവിൻ്റെ വലിപ്പം അതേ സൈസിൽ നമ്മൾ ഷീറ്റിൽ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് ഫുൾ സൈസ് സ്കെയിൽ എന്ന് പറയും. വസ്തുവിൻ്റെ വലിപ്പം തീരെ ചെറുതാണെങ്കിൽ, അതായത് നമ്മൾ വരയ്ക്കുന്ന ഡ്രോയിങ്ങിൻ്റെ അതായത് ഒബ്ജക്റ്റിൻ്റെ വലിപ്പം ചെറുതാണെങ്കിൽ നമുക്ക് ആ ചെറിയത് വെച്ച് നമുക്കത് ഡിസൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്കത് അതേ ഷേപ്പിൽ പണിയാനായിട്ട് പറ്റില്ല, ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി അത് വലുപ്പത്തിൽ നമ്മൾ ഷീറ്റിൽ വരച്ചു കൊടുക്കും. അപ്പോൾ ചെറിയ വസ്തുവിനെ, ചെറിയ ഒബ്ജക്റ്റിനെ വലുതാക്കി വരയ്ക്കുക ഷീറ്റിൽ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സ്കെയിലാണ് എൻലാർജ്ഡ് സ്കെയിൽ എന്ന് പറയുന്നത്.
അതേപോലെ തന്നെ ഇപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ബിൽഡിങ്ങിൻ്റെ ഡ്രോയിങ് നമുക്ക് വരയ്ക്കണമെങ്കിൽ ബിൽഡിങ് എന്ന് പറയുമ്പോൾ അറിയാൻ്റെ അതിന് വളരെ വലിപ്പമുള്ള ഒരു ഒബ്ജക്റ്റ് ആണ്, ഒരു ഡ്രോയിങ് ആയിരിക്കും. അപ്പോൾ അതേ വലിപ്പത്തിൽ നമുക്ക് ഷീറ്റിൽ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ ഒബ്ജക്റ്റിൻ്റെ സൈസ് നമ്മൾ കുറയ്ക്കും. ഒബ്ജക്റ്റിൻ്റെ സൈസ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറു അതിൻ്റെ കറക്റ്റ് ഡയമെൻഷൻ, അതായത് ഡയമെൻഷനിൽ വ്യത്യാസമൊന്നും വരാൻ പാടില്ല. പക്ഷേങ്കിൽ ഡയമെൻഷനിൽ വ്യത്യാസം വരാതെ അതിൻ്റെ വലിപ്പം കുറയ്ക്കാനുള്ള മാർഗമാണ് അതിൻ്റെ അതിന് അനുയോജ്യമായ സ്കെയിൽ യൂസ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ആ വലിപ്പമുള്ള വസ്തുവിനെ ചെറുതാക്കി കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്കെയിലാണ് റെഡ്യൂസ്ഡ് സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ഡ്രോയിങ്ങിൻ്റെയും വലിപ്പ ചെറുപ്പം അനുസരിച്ചായിരിക്കും നമ്മൾ അതിന് വേണ്ടുന്ന ഷീറ്റ് തയ്യാറാക്കി എടുക്കേണ്ടത്. അപ്പോൾ വലിപ്പത്തിൽ വരയ്ക്കണമെങ്കിൽ നമ്മൾ വലിയൊരു ഒബ്ജക്റ്റ്, കുറേയേറെ ഫിഗേഴ്സ് അതിനകത്ത് ഉൾക്കൊള്ളിക്കണമെങ്കിൽ നമ്മൾ A0, A1, A2 എന്ന് പറയുന്ന ഷീറ്റ് എടുക്കും. ഇനി ഏതെങ്കിലും ഒരു ഡ്രോയിങ് മാത്രമേ നമുക്ക് അതിനകത്ത് ചെയ്യാനുള്ളൂ എങ്കിൽ A3, A4 അങ്ങനെ പറയുന്ന വസ്തു, നമുക്ക് വസ്തുവിൻ്റെ വലിപ്പവും അതായത് സ്കെയിലും ഒബ്ജക്റ്റിനെയും ബേസ് ചെയ്തായിരിക്കും അനുയോജ്യമായ ഡ്രോയിങ് ബോർഡും. അതിനവിടെ നമ്മൾ നോക്കേണ്ടത് ഇപ്പം നമുക്ക് വരയ്ക്കാനായിട്ട് നമ്മൾ സജ്ജീകരിച്ചിരിക്കുന്ന ബോർഡ് എന്ന് പറയുന്നത് ചെറുതാണെങ്കിൽ A1-ലോ A0-ലോ ഉള്ള ഒരു ഷീറ്റ് എടുത്ത് നമുക്ക് അതിൻ്റെ പുറത്ത് വെച്ച് വരയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ തന്നിരിക്കുന്ന നമുക്ക് നമ്മുടെ കൈവശമുള്ള ഡ്രോയിങ് ബോർഡിൻ്റെയും ഡ്രോയിങ്ങിൻ്റെ സൈസും സ്കെയിലും അനുസരിച്ചായിരിക്കണം അതിന് വേണ്ടുന്ന ഷീറ്റ് എടുക്കേണ്ടത്. അതാണ് മെറ്റീരിയൽസിലെ ഒന്നാമത്തെ ഡ്രോയിങ് പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ അതിലെ A0, A1, A2, A3 എന്ന താഴേക്കൊണ്ട് അതിൻ്റെ ഡയമെൻഷൻസ് ട്രിമ്മഡ് സൈസ് കൊണ്ട് അൺട്രിമ്മഡ് സൈസ് കൊണ്ട്, അപ്പോൾ അതിൻ്റെ ട്രിമ്മഡ് സൈസ് എല്ലാ അളവും പറയുന്നത് ബിൽഡിംഗ് ഡ്രോയിങ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിലെ ഡയമെൻഷൻസ് എല്ലാം കൂടുതലും പറയുന്നത് മില്ലിമീറ്ററിലായിരിക്കും. അപ്പോൾ ആദ്യത്തെ A0 എന്ന് പറയുന്ന ഡ്രോയിങ് ഷീറ്റിൻ്റെ അളവ് 841x1189 mm ആയിരിക്കും. അപ്പോൾ അതനുസരിച്ച് താഴേക്ക് A1 ആകുമ്പോൾ അതിൽ കുറച്ചുകൂടി കുറയും. നമ്മൾ കഴിഞ്ഞ ഡ്രോയിങ് ബോർഡിൻ്റെ സൈസ് പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ ആദ്യം പറയുന്ന അളവായിരിക്കും രണ്ടാമത് പറയുന്നതിൻ്റെ ലെങ്തോ ബ്രെഡ്തോ ആയിട്ട് വരുന്നത്. അപ്പോൾ അതിനെപ്പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയി. അടുത്തതായിട്ട് ഡ്രോയിങ് പെൻസിലാണ്. ഡ്രോയിങ് പെൻസിൽ എന്ന് പറയുന്നത് നമ്മുടെ ഡ്രോയിങ്ങിന് വരയ്ക്കേണ്ട, ചിലപ്പോൾ നമുക്ക് കട്ടി ഉറഞ്ഞ ലൈൻ വരയ്ക്കണം, അല്ലെങ്കിൽ കടുപ്പത്തിലുള്ള ലൈൻ വരയ്ക്കണം, മീഡിയം ടൈപ്പ് ലൈൻ വരയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്ന ആ പെൻസിലിൻ്റെ തിക്നെസ്സിനും ഹാർഡ്നെസ്സിനും ഓരോ നമ്മൾ ഓരോ പെൻസിൽ ഓരോ ലെഡിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് H, HB, 2H, 3H, 4H അങ്ങനെ പറഞ്ഞങ്ങോട്ട് പോകും. എച്ച് എന്ന് സൂചിപ്പിക്കുന്നത് ഹാർഡ്നെസ്സിനെയും ബി സൂചിപ്പിക്കുന്നത് ബ്ലാക്ക്നെസ്സിനെയും ബ്ലാക്ക്നെസ്സിനെക്കുറിച്ചും ആയിരിക്കും. അപ്പോൾ ഓരോ ഡ്രോയിങ്ങിൻ്റെ ഏറ്റവും പുറമേ വരയ്ക്കുന്ന ലൈനാണ് ഔട്ടർ ലൈൻ എന്ന് പറയുന്നത്. നമുക്കറിയാം ഔട്ടർ ലൈൻ എന്ന് പറയുന്നത് മറ്റുള്ള ഒബ്ജക്റ്റിൻ്റെ ലൈനേക്കാൾ കുറച്ചുകൂടി അതിർത്തി നമ്മൾ അതിര് കാണിക്കുന്നതാണ്. അപ്പോൾ അത് കുറച്ചുകൂടി കടുപ്പത്തിൽ കട്ടിയിലായിരിക്കണം ആ ലൈൻസ് വരയ്ക്കേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എടുക്കുന്ന ലെഡ് എന്ന് വരക്കാനോ ഇച്ചിരി കടുപ്പത്തിലുള്ള ലെഡായിരിക്കും അത് HB എന്ന് പറയുന്നതായിരിക്കും. ഓരോ ഡ്രോയിങ്ങിനും ഏതൊക്കെ ലെഡുകളാണ്, ഏതൊക്കെ ലെഡുള്ള പെൻസിലാണ് ഉപയോഗിക്കുന്നത്, പെൻസിലിൻ്റെ ഷാർപ്പ്നെസ് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ടും നമ്മൾ ക്ലാസ്സിൽ പഠിക്കും. പെൻസിലിനെ പറ്റി ഇത്രയും ഓർത്തിരിക്കുക. പിന്നീടുള്ളത് നമ്മുടെ റബ്ബർ ആൻഡ് ഇറേസർ. റബ്ബർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ഡ്രോയിങ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് തെറ്റിപ്പോയെങ്കിൽ മായ്ക്കണം, അത് തുടച്ചു മാറ്റണം. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റീരിയലാണ് റബ്ബർ എന്ന് പറയുന്നത്. പിന്നീട് പറയുന്നത് ഡ്രോയിങ് പേപ്പർ ഫാസ്റ്റ്നേഴ്സ്. ഫാസ്റ്റ്നർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡ്രോയിങ് പേപ്പർ ഇപ്പോൾ ഡ്രോയിങ് ബോർഡിൽ ഉറപ്പിച്ച് വയ്ക്കണം. ഉറപ്പിച്ച് വയ്ക്കണമെങ്കിൽ അതായത് ആ 4 സൈഡും ഡ്രോയിങ് ബോർഡിൽ ഉറപ്പിച്ച് വെച്ചതിന് ശേഷമായിരിക്കും നമ്മൾ ഡ്രോയിങ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഡ്രോയിങ് ബോർഡിൽ ഡ്രോയിങ് പേപ്പർ ഫിക്സ് ചെയ്യാനായിട്ട് ഉറപ്പിച്ച് വെക്കാനായിട്ട് ഉപയോഗിക്കുന്നതിനെയാണ് ഡ്രോയിങ് പേപ്പർ ഫാസ്റ്റ്നേഴ്സ് എന്ന് പറയുന്നത്. അതിനായിട്ട് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഡ്രോയിങ് പിന്ന്. പിന്നെന്ന് പറഞ്ഞാൽ മുകൾ വശത്ത് റൗണ്ട് ഷേപ്പിലുള്ളത് നമ്മൾ ബോർഡും ഷീറ്റുമായിട്ട് ഉറപ്പിച്ച് വെക്കും. ഇപ്പോൾ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് സെല്ലോ ടൈപ്പ് എന്ന് പറയുന്ന ഒരു സൈഡിൽ മാത്രം പശയുള്ള ഒരു സാധനം ഒരു ഇതായിരിക്കും. അത് ഷീറ്റിൻ്റെ 4 സൈഡിലും ബോർഡുമായിട്ട് നമ്മൾ യോജിപ്പിച്ച് വെക്കും. പിന്നീടുള്ളത് ട്രേസിംഗ് പേപ്പറാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതേപ്പറ്റി പറഞ്ഞായിരുന്നു. ഇപ്പോൾ ട്രേസിംഗ് പേപ്പർ കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കാറില്ല. ഓട്ടോക്കാട്ടി നമ്മൾ വരച്ച് പ്രിൻ്റ് എടുത്ത് വെക്കുന്നതുകൊണ്ട് വളരെ കാലം നമുക്കത് സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും. പഴയ കാലങ്ങളിൽ നമ്മൾ ഡ്രാഫ്റ്റിംഗ് മെഷീൻ ഉപയോഗിച്ച് ഡ്രോയിങ് ചെയ്യുമ്പോൾ സാധാ സൈസിലുള്ള ഡ്രോയിങ് പേപ്പറിൽ ഡ്രോയിങ് നമുക്ക് വളരെ കാലത്തേക്ക് സൂക്ഷിച്ച് വെക്കാനായിട്ട് കഴിയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതേ സൈസിൽ അതിൻ്റെ പുറത്ത് വെച്ച് മിനുസമുള്ള ഒരു കണ്ണാടി പോലിരിക്കുന്ന ഒരു പേപ്പർ അതിൻ്റെ പുറത്ത്
പുറത്ത് വെച്ച് പെന്നു ഇങ്കിങ് പെന്ന് ഉപയോഗിച്ച് നമ്മൾ അതിൻ്റെ ആ ഡ്രോയിങ് ഈ ട്രേസിങ് പേപ്പറിലേക്ക് പകർത്തും. അപ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ് ട്രേസിങ് പേപ്പർ എന്ന് പറയുന്നത്.